Start music. ഞാൻ ഈ ക്യാമറയിൽ കൂടെ നോക്കിയപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ എന്റെ കണ്ണുങ്ങൾ നല്ലോണം വലുതായിട്ട് കാണുന്നുണ്ട് അല്ലേ? അത് എനിക്ക് തോന്നി ഉണ്ട് അല്ലെ? ഉണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നിയതാണ് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അത് അത്രമാത്രം പറയണോ? പട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണോ അതെന്താ? ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മള് 3D പെൻ ഹാക്സ് PART-3 ആണ് ചെയ്യാൻ പോണത്. അപ്പോ 1 and 2 നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ 3 എന്താ പറയാ, മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു PART-3 വേണമെന്ന്. അപ്പൊ നമ്മള് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹാക്സ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഞെട്ടിപ്പോണ ടൈപ്പുള്ള ഹാക്സ് ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെന്താണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ ദ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെന്താ, ഇന്ന് നമുക്ക് കമന്റ് സെക്ഷൻ ആണ് ഉള്ളത്. നമ്മള് കുറച്ച് അടിപൊളി കമന്റ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്, വായിക്കാൻ പോവാണ്. പിന്നെന്താ, അപ്പൊ നമ്മള് 20K അറ്റൈൻ ചെയ്തു കേട്ടാ. വളരെ 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 സന്തോഷമുണ്ടാവും. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെന്താ പറയാനുള്ള, അപ്പൊ നമുക്ക് അധിക സമയങ്ങളുണ്ട്, വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ നമ്മള് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹാക്ക് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹാക്സിലേക്ക് ഇങ്ങനെ വല്ല വല്ല പോവും. അപ്പൊ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഹാക്കാണ്. നമ്മുടെ കയ്യിലൊക്കെ കത്രിക ഉണ്ടാവും. അപ്പൊ കത്രികയുടെ പിടിക്കുന്ന ഭാഗമല്ലേ, അത് ചിലപ്പോൾ പൊട്ടിപ്പോവും. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ വെട്ടാൻ പറ്റില്ല. അപ്പൊ ഇവര് പറയുന്നത് 3D പെൻ വെച്ചിട്ട് അതിങ്ങനെ ആ ഭാഗത്ത് ഫിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് പണ്ടത്തെ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു ഹാക്ക് പോക്കട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. കത്രിക. അപ്പോ സത്യം പറഞ്ഞാ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കായിരുന്നു ഈ ഹാക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ. എല്ലാ കത്രികയും നല്ല സൂപ്പർ ആയിട്ട് തന്നെ ഇരിക്കുന്നത്, പുതിയ കത്രിക ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ പിന്നെ പൊട്ടിയതൊന്നുമില്ല, പൊട്ടിച്ചിട്ട് ഇതാക്കിയാൽ ചിലപ്പോ പണി കിട്ടിയെന്ന് വരും. അപ്പൊ അത് കാരണം ഞാനിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കത്രിക കിട്ടിയത്. അപ്പൊ അതനുസരിച്ച് സൈഡ് പൊട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ഭാഗം പൊട്ടിയിട്ടായിരുന്നു. അപ്പൊ ഉടനെ തന്നെ ആ കത്രിയുടെ നമ്മള് നമ്മുടെ പരിപാടി ചെയ്തു. അപ്പൊ ഇത് സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. വല്ലാണ്ട് ബലം പിടിക്കണ്ട, ബലം പിടിക്കാണ്ടിരിക്കുന്നത്. നമ്മള് കത്രികള കൈയിട്ടിട്ട് ഇങ്ങനെ ചെയ്യല്ലോ. അപ്പതെ, ഇപ്പൊ വളരെ സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, സൂപ്പർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇതില് നിങ്ങക്ക് 10-ൽ 10 മാർക്കും കൊടുക്കാം. ഇത് സൂപ്പർ ഹാക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇനി 3D പെൻ ഉള്ളവരാണെങ്കിൽ കത്രികയുടെ അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എന്താ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ആക്കിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത്, ഇവരൊരു ഗ്ലാസ് ആണ് ഉണ്ടാക്കണെന്ന് വെച്ചാൽ കന്നഡ. അപ്പൊ നമ്മുടെ PART-1 നമ്മളൊരു അടിപൊളി കന്നഡ വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പൊ ഇതും ഒരു അടിപൊളി കന്നഡ തന്നെയാണ്. അപ്പൊ എന്താ പറയാ, ഇത് ഗ്ലാസ് വെച്ചിട്ട് തന്നെയാണ്ടാ, ആ മിറർ വെച്ചിട്ട് തന്നെ നമ്മള് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇവര് രണ്ട് മിറർ നമ്മുടെ കന്നഡ പൊട്ടിയിട്ടുള്ള ആ മിറർ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ 3D പെൻ വെച്ച് വരച്ചു, കാല് വരച്ചു. അടിപൊളി ഒരു കണ്ണാടി ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ ഒരു ഹാക്ക് പോകട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. പണി കിട്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ലെൻസാ. നമ്മുടെ ബൈനോക്കുലറിലൊക്കെ ഉണ്ടാവില്ലേ ലെൻസ്, അതാണ് സംഭവം.
എന്താ വെച്ചത്, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അത് ശ്രദ്ധിച്ചത്. അപ്പൊ രണ്ട് ഗ്ലാസ് ഞാനും ഇതേപോലെ തന്നെ നമ്മളെ കത്രികയുടെ അതുപോലെ തന്നെ ഞാനിങ്ങനെ ആലോചിച്ച് നടക്കുന്ന ചോദിച്ചത് എങ്ങനെ കണ്ണട ഉണ്ടാക്കും, എങ്ങനെ കണ്ണട ഉണ്ടാക്കും, ഇനിയിപ്പോ ആരുടെങ്കിലും കണ്ണട പൊട്ടിച്ചാലോ ചെയ്തു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാറ ഒരു ബൈനോക്കുലർ പൊട്ടിച്ചിട്ട് അവിടെ രണ്ട് ലെൻസും കൂടിയിട്ട് ഒരുമിച്ച് ഇതേപോലെ തന്നെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടുപിടിക്കഞ്ഞാൽ എനിക്ക് നമ്മുടെ ഹാക്ക് നമുക്ക് ചെയ്യാന്ന് വെച്ചിട്ട് പോയി എടുത്തു. വേഗം നമ്മുടെ കണ്ണട റെഡിയാക്കി. റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു. വെച്ചപ്പോഴാണ് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല, ഒന്നും കാണാനില്ല. വെച്ചപ്പോ ഒന്നും കാണാനില്ല, കാരണം ലെൻസിൽ ഒന്നാമതില് കുറെ സ്ക്രാച്ച് വീണുണ്ട്. ഇനിയിപ്പോ ഇങ്ങനെ വെച്ച് കാണാനില്ല, ഒന്നാമതില് നിറച്ച് സ്ക്രാച്ച് വീണുണ്ട്, അതുകൊണ്ടാണ് അത്ര ക്ലിയർ അല്ലാത്തത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള സാധനങ്ങളൊക്കെ അടുത്തേക്ക് കാണാം. അത് കോൺവെക്സാ കോൺകേവാ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പഠിക്കുന്ന കുട്ടികളെ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുള്ള, പക്ഷെ ഇത് കറക്റ്റ് ഗ്ലാസ് ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ലുക്ക് ആയിട്ടില്ലേ ഞാൻ അത് വെച്ചപ്പോ? നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തതിനേക്കാൾ ലുക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് വെച്ചപ്പോ അല്ലേ. എനിക്കിത് കാണാൻ പറ്റില്ല. എനിക്ക് ഇനി വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം നോക്കിയാൽ അറിയാൻ പറ്റില്ല ലുക്ക് ആയിട്ടോ എന്ന്. കാരണം ഇതിൽ കൂടെ നോക്കുമ്പോ ആകെ ബ്ലേഡ് ആയിട്ട് എനിക്ക് കാണുക. അപ്പൊ ഇതൊരു അടിപൊളി ഹാക്കാണ്. 10-10 മാർക്ക് കൊടുക്കാൻ നമുക്ക്, കാരണം നല്ല കറക്റ്റ് ആയിട്ട് ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ, നിങ്ങളുടെ കണ്ണട എങ്ങാനും പൊട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 3D pen ഉള്ളവരാണെങ്കിൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊരു സൂപ്പർ ഹാക്കാണ്. നമ്മൾ 10-10 മാർക്ക് കൊടുത്തു എന്ന് വിചാരിക്കണം. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറഞ്ഞത് വളരെ ഒരു അടിപൊളി ഹാക്കാണ്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പാവക്കുട്ടികളുണ്ടാവും. അപ്പൊ പാവക്കുട്ടികളുടെ ഡ്രസ്സ് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് കേടായി പോകും. അപ്പൊ ഇവര് പറയുന്നത് 3D pen ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ 3D pen വെച്ചിട്ട് നമുക്ക് അടിപൊളി ഡ്രസ്സും ഹെയറും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാന്നാ പറയുന്നത്. അപ്പൊ ഒരു ഹാക്ക് പോകും കേട്ടോ. കൊടുത്തേക്കാണ്. അപ്പൊ മുന്നുണ്ടായിരുന്ന ഡ്രസ്സ്, ഡ്രസ് ഇല്ലാത്ത പാവക്കുട്ടി എന്താ പറയുക, കൈയും കാലൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സുള്ള ഒരു പാവക്കുട്ടീനെ ഞാൻ ഡ്രസ്സ് കൂരി കളഞ്ഞു. നമ്മുടേതായ പുതിയ ഒരു നമ്മള് എന്താ പറയാ, ഈ ഒരു ഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ വളരെ ട്രെൻഡിയാണ്. നമ്മളെ ഈ വലിയ വലിയ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടാവില്ലേ, ഫാഷൻ ഷോന്റെ പേരൊന്നും ഞാൻ പറയണില്ല. ഇനിയിപ്പോ അതുകൊണ്ട് ഒരു പ്രശ്നം വേണ്ട, കാരണം ഈ അത്ര അടിപൊളി ഡ്രസ് ആയതുകൊണ്ട്. അത്ര അതുപോലെ അടിപൊളി ഹിന്ദി ഉള്ള ഹീറോയിൻസ് ഒക്കെ പോണ, അതേപോലെ ഇംഗ്ലീഷിലുള്ള ഹോളിവുഡിലും ബോളിവുഡിലൊക്കെ ഹീറോയിൻസ് ഒക്കെ പോണ അതുപോലത്തെ വലിയ ഫാഷൻ ഷോ ഉണ്ടാവില്ലേ, അപ്പൊ അതിനവരിടാണ പോലത്തെ ഒരു അടിപൊളി ഡ്രസ്സാണ് നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്. സൂപ്പർ ഇടില്ലേ ഡ്രസ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും അടിപൊളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് മാത്രം കണ്ടാ മതി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇനി ഇതൊക്കെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ 3D pen ഫിലമെന്റ് കംപ്ലീറ്റ് തീർന്നു പോകും. അതുകൊണ്ട് ഞാൻ ഇത്രയും കാണുന്ന ഭാഗം മാത്രം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തേക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം നല്ല ഡ്രസ്സ് തയ്ച്ചു കൊടുത്തോളൂ. എന്നാലും നമ്മൾ അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ കളേഴ്സും വെച്ചിട്ട്. അപ്പൊ ഇതൊരു പ്രശ്നം എന്താ വെച്ചാൽ പാവയുടെ മുകളിലൊക്കെ ചെയ്യുമ്പോൾ ഇത് പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ മുകളിലൊക്കെ ചെയ്യുമ്പോഴേ ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരാം, കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അമർന്നു പോകണില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ റിങ്ങൊക്കെ വരച്ചിട്ട് ഓരോ പാർട്ടായിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്തതാണ് ഈ ഡ്രസ്സ്. അപ്പൊ സൂപ്പർ ഹാക്കാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ 10-8 mark കൊടുക്കുള്ളൂ, കാരണം ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ഇതിന് ഒട്ടാണ്ടൊക്കെ ഞാൻ കഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ പോൺസ് ക്രീം ഒക്കെ തേച്ച് കൊടുത്തിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ, എന്തായാലും വെറുതെ ഇരിക്കണവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ചെയ്യാൻ വേണ്ടിട്ട്. 8 mark കൊടുക്കണത്.
അപ്പൊ നമ്മുടെ പാവക്കുട്ടിക്ക് സന്തോഷം വിചാരിക്കണം. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഒരു അടിപൊളി ഹാക്കാണ്. അപ്പൊ ഈ ഒരു ഹാക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ചെരുപ്പിന്റെ ഒരു ഹീലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇവര് പറയണത് നമ്മുടെ ചെരുപ്പിന്റെ ഹീലൊക്കെ പൊട്ടിപ്പോയി വെച്ചിട്ടുണ്ടെങ്കിൽ, ഷൂസിന്റെ ഒക്കെ ഹീല് പോയി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ അടിയിൽ നമ്മുടെ 3D പെൻ വെച്ചിട്ട് ഇങ്ങനെ അടിപൊളി ഹീൽസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നത്. എന്നിട്ട് അത് ഇട്ടിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പാർട്ടിക്കൊക്കെ പോവാം, എവിടേക്ക് വേണമെങ്കിൽ പോവാം, അടിപൊളിയായിട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാറുവിന്റെ ഒരു പണ്ടത്തെ ഷൂസ് ആണ്. അപ്പൊ ഇതിപ്പോ ഇതിന് പാകമാവാണ്ടായി. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇതിന് ഹീല് വെച്ചു. ഇതിന് ഹീല് വെച്ച് ഇങ്ങനെ വെച്ചപ്പോ ഇത് കറക്റ്റ് ആയിട്ട് നിക്കണില്ല. അപ്പൊ ഇവിടെയും കൂടി ഞാൻ ചെറിയൊരു ഹീല് വെച്ചു. ഇനി ഇതിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. ഇതിപ്പോ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ഒരു വട്ടം ഞാൻ തൊട്ടോക്കിപ്പോ ഇത് കൂടി ഊരിപ്പോന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഇത് വെച്ചിട്ട് ഒന്നും കൂടി എന്താ പറയാ നമ്മുടെ 3D പെൻ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു. ഇനി ഇതിട്ട് പാറുവാണ് ഇത് പരീക്ഷിക്കാൻ പോണത്. കാരണം എനിക്കിത് കൊള്ളില്ലല്ലോ, എന്റെ ഇങ്ങനത്തെ ഷൂസും ഇല്ല. അപ്പൊ പാറു ഇതിട്ടിട്ട് പരീക്ഷിച്ച് എന്താവെന്ന് അറിയില്ല. എന്തായാലും ഞാൻ കൈപിടിച്ചു കൊടുക്കാം. ഇത് നല്ല ബലമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഒരു പ്ലാസ്റ്റിക്കൊക്കെ പോലെ, എന്നാ ഒരു കമ്പിയൊക്കെ പോലെ, ഇങ്ങനെ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തയ്ക്കും ബലുണ്ടോ? എങ്ങനെ വഴിക്ക് പോയി ചെയ്യുന്ന കാല് വെച്ച്? അയ്യോ. അപ്പൊ നമ്മുടെ ഷൂസിന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ നമ്മള് ഹീല് വെച്ചപ്പോ ഇത് ഒട്ടും സെക്യൂർ ആയിട്ടുള്ള സംഭവം അല്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പാറു തന്നെ ഇട്ടിട്ട് അവള് ചവിട്ടിയ വഴിക്ക് ഇത് ഇങ്ങനെ വളയാ ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയും പക്ഷെ ഇതൊക്കെ പൊട്ടിപ്പോരണ ഒരു അവസ്ഥയാണ്. നമ്മുടെ സാധാരണ ഹീല് പോലെ ഇത് ഇട്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ ഇതാരും 3D പെൻ വെച്ചിട്ട് ഇത് ചെയ്തിട്ട് ആരും ഷൂസ് എന്നിട്ട് പോരുത്. എന്താ ഉണ്ടാവാന്ന് പിന്നെ എനിക്കറിയില്ല. അപ്പൊ എന്താ പറയാ, ഇത് ഇങ്ങനെ കാണാൻ ചന്തത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചോ, അല്ലാണ്ട് ഒരു രസത്തിന് വേണ്ടിയിട്ട്. അല്ലാതെ പുറത്തേക്ക് ഉപയോഗിക്കാനൊന്നും ഇങ്ങനെ ഹീലൊന്നും ഉണ്ടാക്കിയിട്ട് പറ്റുന്നെങ്കിൽ തോന്നണില്ല. ഇനി കൊറേ ആക്കിയാലും തോന്നണില്ല എനിക്ക്. ഇനിയിപ്പോ അത്രയും തിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ശരിയാവായിരിക്കും. പക്ഷെ അത്രയും തിക്കായിട്ടൊക്കെ നമ്മൾക്ക് ഇത് ചെയ്യണേക്കാളും നല്ലത് നമ്മള് എന്താ പറയാ ഒരു ചെരുപ്പ് മേടിക്കണതാവും, ഒരു ഹീലുള്ള ചെരുപ്പ്. അപ്പൊ ഇതൊട്ടും സെക്യൂർ അല്ല, ഒട്ടും സേഫ് അല്ല, ഒട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പൊ ഈ ഒരു ഹാക്കിന് നമ്മള് അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിച്ചു ഈ ഒരു ഹാക്കിന് എത്ര മാർക്ക് കൊടുക്കണമെന്ന്. എനിക്ക് മാർക്ക് ഇടാൻ പറ്റണില്ല. ഞാൻ എന്തായാലും എന്താ പറയാ 5 മാർക്കിലും കുറവാണ് ഞാൻ ഇതിന് കൊടുക്കുള്ളൂ. ഇത് വെറുതെ ഷോക്ക് വേണ്ടി മാത്രമായിട്ട് 3D പെന്നിന്റെ ഒരു ഹാക്കാണ്. അപ്പൊ ആരും ഇത് കഷ്ടപ്പെട്ട് ട്രൈ ചെയ്യണ്ട. പിന്നെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത്, നല്ല രസമുണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്റെ ഫിലമെന്റ് ഒരു ഇതൊക്കെ തീർന്നുട്ടാം. അപ്പൊ എന്താണ്, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഹാക്കാണ്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എന്താ പറയാ സീറ്റ് ഇല്ലാത്ത ചെയർ ഉണ്ടാവും, ആ ഇരിക്കുന്ന ഭാഗം പോയിട്ടുള്ള ചെയർ ഉണ്ടാവും. അപ്പൊ ആദ്യപോലത്തെ ചെയർ ഉണ്ടെന്ന് വെച്ചാൽ ഇവര് പറയുന്നത് 3D പെൻ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിൽ ഇരിക്കാന്നാണ് ഇവര് കാണിക്കുന്നത്. അറിയില്ല. അപ്പൊ ഈ ഒരു ഹാക്ക് പോക്കോട്ടോ. ണത് ഈശ്വര ഈ ചെയറില് എനിക്കിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇതിൽ നമ്മുടെ പാറുവിനെ ഇതുമേ ഒന്ന് ഇരുത്തി നോക്കാൻ പോവാട്ടാ. അപ്പൊ ഇത് സക്സസ് ആവോ നമുക്ക് നോക്കി നോക്കാം. പാറു സൂക്ഷിച്ചിരുന്നോളൂ. നമ്മള് ഇങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണ്. അവര് ഇതേപോലെ ഞാൻ അവരുണ്ടാക്കിയേക്കണ്. എന്താ അവസ്ഥ എന്നറിയില്ല. രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിച്ചോളൂ കേട്ടോ പാറു. രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് സൈഡിൽ പിടിക്കുന്നു. അപ്പൊ നമ്മുടെ 3D പെൻ വെച്ചിട്ടുള്ള ചെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ വേറെ ചെയർ അങ്ങനത്തെ ചെയറൊന്നും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ചെറിയ കസാരയില്ലേ ഉണ്ണികൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ളത്, അതിന്റെ മുകളിൽ ഞാൻ ഇതേപോലെ ഒരു ലെയർ ഉണ്ടാക്കാൻ ചെയ്തത്. എന്നിട്ട് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിരുന്നിട്ട്
പുളിയാണെങ്കിലും അതിന്റെ താഴ്ത്തിക്കല്ലേ വീഴുള്ളത്. അത് വിചാരിച്ചത് അപ്പൊ നിങ്ങൾ ദീപിനല്ലെങ്കിൽ പറഞ്ഞിരുത്താന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. അച്ഛൻ നമ്മുടെ പാറുവിനെ തന്നെ ഇരുത്തി ഇരുത്തിയ വഴിക്ക് ഇട്ടും എന്നിട്ട് പൊട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ ഹാക്കേ അല്ല കേട്ടോ. ഇത് ആരും ചെയ്തിട്ട് വെറുതെ ഫിലമെന്റും അതുപോലെ എന്താ പറയാ സീറ്റ് ഇല്ലാത്തടത്ത് ഇരുത്തിയിട്ട് ഇച്ചിരി ആ തണ്ടല് കൂട്ടാം ആളുടെ പണി കഴിയും. അതുകൊണ്ട് ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുത്. ഇതൊരു ഫ്ലോപ്പ് ഹാക്കാണ് കേട്ടോ. അപ്പൊ ഇത് 10 പൂജ്യം മാർക്ക് നമ്മൾ കൊടുക്കണം. പൂജ്യം പോലും കൊടുക്കാൻ പറ്റില്ല. അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു പറ്റിക്കൽസിയാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല ഇനിയിപ്പൊ അവരുടെ നല്ല ബലുള്ള കമ്പിയുടെ ഫിലമെന്റ് ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ സാധാരണ ഫിലമെന്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോ എന്താ പറയാ, അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. അപ്പൊ PART 1, 2, 3 അപ്പൊ 1 ഉം 2 ഉം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. 3 അതിന്റെ മുന്നിൽ എത്തണം കേട്ടോ. അത്ര അടിപൊളിയായിട്ട് നമുക്ക് 3 അത്രയും കോംപ്ലിക്കേറ്റഡ് ഹാക്സ് ആയിരുന്നു. ആ കഷ്ടപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ എല്ലാവരും കണ്ട് നമ്മുടെ എന്താ പറയാ ഈ വീഡിയോ നമ്മള് എന്താ ഒരു അടിപൊളിയാക്കിട്ട് വിടാം. പിന്നെ അപ്പൊ ന്യൂ ഇയർ എല്ലാവരും ആഘോഷിച്ച് വിചാരിക്കണം. ന്യൂ ഇയർ ഒക്കെ എല്ലാവർക്കും ഒരു നല്ല അടിപൊളി വർഷമാവട്ടെ. കഴിഞ്ഞ വർഷത്തിനെ കുറിച്ച് ആരും ആലോചിക്കേണ്ട, പുതിയ വർഷത്തിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ മേക്ക് എവറിത്തിങ് പോസിബിൾ, നമ്മുടെ കയ്യിൽ മേക്ക് ഇറ്റ് പോസിബിൾ ആണ്. അപ്പൊ മേക്ക് ഇറ്റ് പോസിബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമുക്ക് പോസിബിൾ ആക്കി എടുക്കാം. അപ്പൊ മേക്ക് എവറിത്തിങ് പോസിബിൾ, നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാം നമുക്ക് പോസിബിൾ ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് കമന്റ് സെക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കമന്റ് സെക്ഷനിലേക്ക് പോവാം. സംഗീത ഉണ്ണികൃഷ്ണൻ പറയണത്, വീഡിയോ വെറുതെ ഞാനിരുന്ന് കാണും, ഐ ലവ് ദിസ് വീഡിയോ, ബട്ട് ഇപ്പൊ ഞാൻ ഹാക്സ് ട്രൈ ചെയ്യാറുണ്ട്, സൂപ്പർ എന്നാണ്. താങ്ക്സ് ടു. ഹാപ്പി ഡേ വിത്ത് അച്ചൽ പറയണത്, ആന്റി എനിക്ക് 9 ഇയേഴ്സ് ആയിട്ടുള്ളൂ, പക്ഷെ ഞാൻ ചുമ്മാ ഒരു ദിവസം ആന്റിയുടെ വീഡിയോ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനിപ്പോൾ ഡെയിലി ആന്റിയുടെ 5 to 10 വീഡിയോ കാണാം. താങ്ക്സ് ടു. ബോക്സസ് ഓഫ് ഐഡിയാസ് പറഞ്ഞത്, ഐ നോ ഹിന്ദി ഇംഗ്ലീഷ് മറാഠി ലാംഗ്വേജ് ബട്ട് സ്റ്റിൽ ഐ ആം വാച്ചിങ് യുവർ വീഡിയോസ്. താങ്ക്സ് ലോട്ട് ഡിയർ. അപ്പൊ കമന്റ്സ് അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവരുടെയും കമന്റ്സ് നമുക്ക് വായിക്കാൻ പറ്റില്ല, കാരണം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ്. കുറച്ച് സംസാരിച്ചാൽ നമുക്ക് കുറച്ച് എന്താ പറയാ സമയങ്ങൾ കഴിഞ്ഞു പോയി. അതിൽ ഞാൻ കുറച്ച് കമന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അപ്പൊ ഇനി ബാക്കിയുള്ള നമ്മള് നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യണതാണ്. അപ്പൊ എന്താണ്, അപ്പോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടിപൊളി കമന്റ്സ് അയക്കാൻ മറക്കരുത്. നമ്മൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ വായിക്കുന്നതായിരിക്കും. പിന്നെന്താണ് പറയാനുള്ളത്, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽബട്ടൺ കൂടി ഓൾറെഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെന്താ പറയാനുള്ളത്, അപ്പോ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.